നമസ്കാരം. അങ്ങനെ പുതുച്ചേരിയിൽ പുതിയ മന്ത്രിസഭയായി അഞ്ച് പേർ സത്യപ്രതിജ്ഞ ചെയ്തു. ബി ജെ പിക്ക് രണ്ട് മന്ത്രിമാർ. പുതുച്ചേരിയിൽ സസ്പെൻസിന് വിരാമമിട്ട് എൻ നാരായണസ്വാമി. മന്ത്രിസഭ തൽക്കാലത്തേക്ക് നിലവിൽ വന്നിരിക്കുകയാണ്. അഞ്ച് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. രണ്ടുപേർ ബി ജെ പിയിൽ നിന്നുള്ളവരാണ്. നേരത്തെ സർക്കാർ പിടിക്കാൻ ബി ജെ പി നടത്തിയ രഹസ്യ നീക്കങ്ങൾ എൻ ആർ കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരുന്നു. 50 ദിവസത്തോളം മന്ത്രിസഭാ രൂപീകരണം വൈകിയതും അതുകൊണ്ട് തന്നെയാണ്. ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ചർച്ചകൾക്ക് അവസാനമായത്. അതേസമയം ബി ജെ പി ആദ്യമായിട്ടാണ് പുതുച്ചേരിയിൽ ഭരണത്തിന്റെ ഭാഗമാവുന്നത്. നേരത്തെ കോൺഗ്രസിൽ നിന്ന് പ്രമുഖ നേതാക്കൾ രാജിവെച്ചതിനെ തുടർന്നാണ് ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ നേട്ടമായത്. പ്രമുഖ നേതാവ് നമശിവായം മന്ത്രിസഭയുടെ ഭാഗമായിട്ടുണ്ട്. അദ്ദേഹവും മറ്റൊരു നേതാവ് സായി ജെ ശ്രാവണൻകുമാറുമാണ് ബി ജെ പിയുടെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കെ ലക്ഷ്മിനാരായണൻ, ജി കുമാർ, ചന്ദിര പ്രിയങ്ക എന്നിവരാണ് എൻ ആർ കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. ചന്ദിര പ്രിയങ്കയാണ് പുതുച്ചേരി സർക്കാരിലെ ആദ്യ വനിതാ മന്ത്രി. ബുധനാഴ്ചയാണ് ഗവർണർ തമിഴിസൈ സൗന്ദരരാജന് മുഖ്യമന്ത്രിമാരുടെ പട്ടിക ലഭിച്ചത്. അതേസമയം മന്ത്രിസഭയിൽ 6 മന്ത്രിമാർ വരെ ഉൾപ്പെടുത്താം. നേരത്തെ കോൺഗ്രസ് സർക്കാർ വിശ്വാസവോട്ടിന് മുമ്പേ വീണതിന് പിന്നാലെയാണ് ബി ജെ പി എൻ ആർ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ചത്. മെയ് 7 മുഖ്യമന്ത്രിയായി രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി ബി ജെ പിയും എൻ ആർ കോൺഗ്രസും പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ബി ജെ പി ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിന് രംഗസ്വാമി തയ്യാറായില്ല. ഒടുവിൽ സ്പീക്കർ പദവി കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു. എംബലം ആർ സെൽവം സ്പീക്കറായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ ജോൺകുമാറിന് മന്ത്രിസ്ഥാനം നൽകണമെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചില്ല. എൻ ആർ കോൺഗ്രസിന് 10 സീറ്റാണ് പുതുച്ചേരിയിൽ ലഭിച്ചത്. ബി ജെ പി 6 സീറ്റിലും വിജയിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.